Good morning all. Sets in the chapter ile pudhiya oru class ilekku ella priyappetta kuttikalkkum swagatham. Idu nammal start cheyyunnathu sets ile ettavum pradhanapetta oru aashayamaanu. Valare nannayittu manasilakkendathum nammal thudarnnu angottulla classukalil ഒരുപാട് തവണ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരാശയമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്. സെറ്റ് വെച്ച് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. എന്താ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, ഓപ്പറേഷൻ എന്താണ് എന്ന് മനസ്സിലാവാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. നോക്കൂ, രണ്ട് നമ്പറുകളാണ് 8 ഉം 3ഉം. ഈ രണ്ട് നമ്പറുകൾ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും, സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലേ? ഇങ്ങനെ പലതും ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ഈ രണ്ട് നമ്പറുകൾ വെച്ച് ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഈ രണ്ട് നമ്പറുകൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അവയാണ് ഓപ്പറേഷൻസ് എന്ന് പറയാം. ഇതാണ് 4 ബേസിക് ഓപ്പറേഷൻസ്. ഇതേപോലെ രണ്ട് സെറ്റുകൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ രണ്ട് സെറ്റ് ഒരു എക്സാമ്പിളാണ്, എയും ബിയും ഞാൻ തന്നിട്ടുണ്ട്. ഈ രണ്ട് സെറ്റുകൾ വെച്ച് എന്തെല്ലാം ചെയ്യാമോ, ആഡ് ചെയ്യാൻ പറ്റുമോ, സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറയുന്ന പോലെ ഇവ എന്തെല്ലാം ചെയ്യാമോ അതിൻ്റെ പേരാണ് സെറ്റുകളുടെ ഓപ്പറേഷൻ, ഓപ്പറേഷൻസ് ഓൺ എ ആൻഡ് ബി. അപ്പോൾ ഓപ്പറേഷൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പഠിക്കാൻ പോകുന്നത്? രണ്ട് സെറ്റ് തന്നാൽ അവ എന്തൊക്കെ ഓപ്പറേഷൻസ് നടത്താൻ പറ്റും എന്നാണ് പഠിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സാണ്, ശ്രദ്ധാപൂർവം കേൾക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. മാത്തമാറ്റിക്സിൻ്റെ ബേസാണല്ലോ സെറ്റ്സ്. ആ ഒരു തലത്തിൽ തന്നെ ക്ഷമാപൂർവം കേട്ട് മനസ്സിലാക്കി നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, ശ്രദ്ധിക്കൂ. രണ്ട് സെറ്റുകൾ എ ഇസ് ഈക്വൽ 2 4 5 7 ആൻഡ് ബി സീക്വൽ 5 7 8 9. ഈ രണ്ട് സെറ്റുകൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ പുതിയ ഒരു സെറ്റ് എഴുതാൻ പോവാണ്. ഈ രണ്ട് സെറ്റുകൾ ഓപ്പറേറ്റ് ചെയ്ത് ഞാൻ പുതിയൊരു സെറ്റ് എഴുതാൻ പോവാ. ഇതാണ് ആ പുതിയ സെറ്റ്. ഞാൻ എന്ത് ഓപ്പറേഷനാണ് നടത്തിയത് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഓപ്പറേഷൻ്റെ പേരൊന്നും പറയണ്ട. ഞാൻ ഈ രണ്ട് സെറ്റുകളെ എന്ത് ചെയ്താണ് ഇത് എഴുതിയത് എന്ന് പറയൂ. എന്താ ചെയ്തത്? യെസ്, എയിലുള്ള മൊത്തം എലമെൻറ്റ്സ് എഴുതി 2 4 5 7, ബിയിലുള്ള മൊത്തം എലമെൻറ്റ്സ് എഴുതി 5 7 8 9. ആവർത്തിക്കപ്പെടുന്ന എലമെൻറ്റ് ഒരു തവണ മാത്രം എഴുതിയാൽ മതി എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സെറ്റുകളിലെയും എല്ലാ എലമെൻസിനെയും ഞാൻ ഒരുമിച്ച് കൂട്ടി. ഒരുമിപ്പിക്കുക എന്നുള്ളതിന് എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഒരുമയുണ്ടെങ്കിൽ, അല്ലെ, ഐക്യമത്യം മഹാബലം എന്നൊക്കെ കേട്ടിട്ടില്ലേ, യൂണിയൻ ഈസ് സ്ട്രെങ്ത്, അല്ലെ. അപ്പോൾ ഒരുമിപ്പിക്കുക എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? യൂണിയൻ എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് സെറ്റുകളുടെ യൂണിയനാണ് ഞാൻ ഈ എഴുതിയത് എന്ന് ചുരുക്കം. യൂണിയൻ ഓഫ് എ ആൻഡ് ബി. അപ്പോൾ ഈ ഓപ്പറേഷന്, ഈ നടത്തിയ ഓപ്പറേഷന് പറയുന്ന പേരെന്താ? യൂണിയൻ എന്നാണ് പറയുക. യൂണിയൻ്റെ സിമ്പൽ ഇങ്ങനെയാണ്, എ യൂണിയൻ ബി എന്ന് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. ഇതാണ് യൂണിയൻ്റെ സിമ്പൽ. ഓക്കെ, എ യൂണിയൻ ബി ഈക്വൽ ടു. അപ്പോൾ എന്താ എ യൂണിയൻ ബി എന്ന് വെച്ചാൽ, എയിലെയും ബിയിലെയും മൊത്തം എലമെൻസ് എഴുതുന്നതിന് പറയുന്ന പേരാണ് എ യൂണിയൻ ബി. വളരെ സിമ്പിളല്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നോക്കട്ടെ. മറ്റൊരു ഉദാഹരണത്തിലൂടെ ദാ സിയും ഡിയും തന്നിട്ടുണ്ട്. സ്വന്തമായിട്ട് എ യൂണിയൻ ബി ഒന്ന് മനസ്സുകൊണ്ട് പറഞ്ഞേ. എ യൂണിയൻ ബി അല്ല, സി യൂണിയൻ ഡി ഒന്ന് പറഞ്ഞേ. യെസ്, സി യൂണിയൻ ഡി എന്തായിരിക്കും വരിക? എ ഇ ഐ ഒ യു പിന്നെ ബി സി ഡി. എന്താ എ പറയാത്തത്? എ ഒരു തവണ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതിനെയാണ് നമ്മൾ സി യൂണിയൻ ഡി എന്ന് പറയുക. എന്തെങ്കിലും പ്രയാസമുണ്ടോ രണ്ട് സെറ്റുകളുടെ യൂണിയൻ എഴുതാൻ? ഒരു പ്രയാസമില്ല, പക്ഷെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, നോട്ട്ബുക്കിലേക്ക് എഴുതിയാലോ? എഴുതിക്കോളൂ. ഹെഡിങ് എഴുതുക. ആദ്യം ഹെഡിങ് എഴുതേണ്ടത് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് എന്ന് മെയിൻ ഹെഡിങ് എഴുതുക. അതിൻ്റെ സബ് ഹെഡിങ് എഴുതിക്കോളൂ. ഒന്നാമത്തെ സബ് ഹെഡിങ് യൂണിയൻ ഓഫ് സെറ്റ്സ്. എന്താണ് യൂണിയൻ എന്നാണ് എഴുതുന്നത്. വൃത്തിയായിട്ട് എഴുതണേ. ദി യൂണിയൻ ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഈസ് ദി സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് വിച്ച് ആർ എയ്തർ ഇൻ എ ഓർ ഇൻ ബി ഓർ ഇൻ ബോത്ത്. ഓക്കെ, ഒന്നുകിൽ എയിൽ ഉണ്ടായിരിക്കണം അതിൽ എഴുതുന്ന എലമെന്റ്, അല്ലെങ്കിൽ ബിയിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ രണ്ടിലും ഉണ്ടായിരിക്കണം. ഈ ഓർ ഇൻ ബോത്ത് സത്യത്തിൽ എഴുതേണ്ട ആവശ്യമില്ല, ആ കൺഫ്യൂഷൻ ക്ലിയർ ആക്കാൻ വേണ്ടി എഴുതിയതാണ്. ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും രണ്ടിലുള്ളത് എഴുതണോ? എഴുതണം എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, എന്താ അതിന്റെ നൊട്ടേഷൻ? എ യൂണിയൻ ബി ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ എ യൂണിയൻ ബി. വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ.
ശരി ഇതാണ് യൂണിയന്റെ ഡെഫിനിഷൻ എന്തിനാ അതിനൊക്കെ കളർ കൊടുത്തെന്ന് മനസ്സിലായോ യൂണിയൻ എന്ന് വെച്ചാൽ എയിലോ ബിയിലോ രണ്ടിലുമോ ഉള്ള എലമെന്റ്സിന് പറയുന്ന പേരാണ് അതിന്റെ സിമ്പൽ എ യൂണിയൻ ബി ആണ് ഇത്ര ഇതിൽ പഠിക്കാനുള്ളൂ ഓക്കെ ഇനി ഇത് ഡെഫിനിഷനാ ഇനി യൂണിയന്റെ സെറ്റ് ബിൽഡർ ഫോം ആണ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് സെറ്റ് ബിൽഡർ ഫോം യൂണിയന്റെ സെറ്റ് ബിൽഡർ ഫോം വളരെ പ്രധാനപ്പെട്ടത് നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിക്കണേ ഈ യൂണിയൻ എങ്ങനെയാണോ ഞാൻ പറയുന്നത് അതേപോലെയാണ് അടുത്ത ഓപ്പറേഷനും പറയുക ഇത് പറയുമ്പോൾ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ അടുത്ത ഓപ്പറേഷൻ ഇതേപോലെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് നോട്ടൊക്കെ എഴുതാൻ പറ്റും ഓക്കെ ശരി എന്താ സെറ്റ് ബിൽഡർ ഫോം എ യൂണിയൻ ബിക്ക് ആരാ എ യൂണിയൻ ബിയിൽ ഉണ്ടാവുക ഒരുപാട് എലമെന്റ്സ് ഉണ്ടാവും അല്ലേ ആ എലമെന്റ്സ് നമുക്ക് എന്ത് വിളിക്കാം എക്സ് എന്ന് വിളിക്കാം എന്താ എക്സിന്റെ പ്രത്യേകത സ്മോൾ എക്സ് ആണേ എന്താ സ്മോൾ എക്സിന്റെ പ്രത്യേകത മുമ്പ് പറഞ്ഞിട്ടുണ്ട് സ്മോൾ എക്സ് എന്ന് എഴുതുക എക്സ് സച്ച് ദാറ്റ് എന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്താ എക്സിന്റെ പ്രത്യേകത എക്സ് എവിടുത്തെ എലമെന്റാ എയിലുള്ള എലമെന്റ് ആണ് അല്ലെ എയിൽ തന്നെ വേണമെന്നുണ്ടോ ഇല്ല അല്ലെങ്കിൽ എവിടെ ഉണ്ടായാലും മതി ബിയിൽ ഉണ്ടായാലും മതി എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി ഇതാണ് എ യൂണിയൻ ബി എ യൂണിയൻ ബിയുടെ സെറ്റ് ബിൽഡർ ഫോം ആണ് എഴുതിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആയതുകൊണ്ട് ഇത്രയും മനോഹരമായിട്ട് ഞാൻ എഴുതിയത് നിങ്ങളും നന്നായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കൂ എ യൂണിയൻ ബി ഈക്വൽ സെറ്റ് ഓഫ് ഓൾ എക്സ് എന്റെ കൂടെ എന്ന് പറഞ്ഞേ എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി ഇവിടെ ഞാൻ ആർക്കും ഒരാൾക്ക് കളർ കൊടുത്തിട്ടുണ്ടോ പ്രത്യേകം കളർ ആർക്കാ ഓർ ഈ ഓർ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഓർ ഉണ്ടെങ്കിലേ യൂണിയൻ ആവൂ ഓർ ഉണ്ടെങ്കിലേ യൂണിയൻ ആവൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കണം യൂണിയനെ ഓർ എന്ന് വായിക്കാറുണ്ട് എ ഓർ ബി എന്ന് വായിക്കാറുണ്ട് അതിന്റെ കാരണവും ഈ ഓറാ അതുകൊണ്ട് ഈ ഓർ വളരെ നന്നായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം എഴുതിയെടുത്തല്ലോ ശരി ഇനി നമുക്ക് ഇതിന് എക്സാമ്പിൾ എഴുതാം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണ് എയും ബിയും എഴുതിയിട്ടുണ്ട് ആരാ എ യൂണിയൻ ബി എയിലും ബിയിലുള്ള മൊത്തം എലമെന്റ്സ് എഴുതാം സ്വന്തമായിട്ട് എഴുതിക്കോളൂ എ യൂണിയൻ ബി ഇത്രയും എഴുതിയിട്ട് താഴെ എ യൂണിയൻ ബി എന്താന്ന് സ്വന്തമായിട്ട് എഴുതിയോ വീഡിയോ പോസ്റ്റ് ചെയ്ത് എഴുതട്ടോ എപ്പോഴും വീഡിയോ പോസ്റ്റ് ചെയ്യാന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഓക്കെ അപ്പൊ എ യൂണിയൻ ബി എന്താ വരിക ഈക്വൽ ടു കറക്റ്റ് 2 4 5 7 8 9 മറ്റൊരു എക്സാമ്പിൾ കൺസിഡർ ദി സെറ്റ് സി ആൻഡ് ഡി സി യൂണിയൻ ഡി എഴുതിക്കോളൂ എന്താ എ ഇ ഐ ഒ യു ഉണ്ടാവും പിന്നെ ബി സി ഡി ഉണ്ടാവും ഓക്കെ സി യൂണിയൻ ഡി ഈക്വൽ എ ഇ ഐ ഒ യു ബി സി ഡി രണ്ട് എക്സാമ്പിൾ ആയില്ലേ ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ എഴുതിക്കോളൂ ഒരു 4 എക്സാമ്പിൾ എഴുതാം ഇതാണ് മൂന്നാമത്തെ എക്സാമ്പിൾ ആ ഇവിടെ ഞാൻ നിങ്ങളെ ചെറുതായിട്ടൊന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണേ ഇത് ഏതാ ഇന്റർവെൽ എ ഇസ് ഈക്വൽ സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ഏത് ഇന്റർവെലാ ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവെൽ 1 6 ആണോ അതോ ഓപ്പൺ ഇന്റർവെൽ 1 6 ആണോ ഏത് ഇന്റർവെലാ ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവെൽ 1 6 എന്ന് പറഞ്ഞു 1 6 ഇവിടെ ക്ലോസ്ഡ് ആയിട്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിപ്പിച്ച കാര്യങ്ങൾ ശരിയാവണ്ണം മനസ്സിലാക്കിയിട്ടില്ല ഇതെന്തല്ല ഇന്റർവെലേ അല്ല എന്താ കാരണം എക്സ് ബിലോങ്സ് ടു എൻ എന്നാണ് എക്സ് ബിലോങ്സ് ടു ആർ ആണെങ്കിൽ എന്താവും ഇന്റർവെൽ ആവും ഇത് ഇന്റർവെലേ അല്ല ഇത് ഇന്റർവെൽ ആണെന്ന് പറഞ്ഞാൽ തെറ്റാണ് ഇതിലെ എലമെന്റ്സ് ആരൊക്കെയാ വണ്ണിനേക്കാൾ വലുതും ആറും അതിനേക്കാൾ ചെറുതുമായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് അതായത് 2 3 4 5 6 കുറച്ച് എലമെന്റ്സ് അല്ലേ അതിലുള്ളൂ 5 എലമെന്റ്സ് അല്ലേ ഉള്ളൂ 5 എലമെന്റ് ആയാലും ഇന്റർവെൽ ആവോ ഇന്റർവെൽ ഒക്കെ ഇൻഫിനിറ്റ് സെറ്റ് ആണെന്ന് മുമ്പ് പറഞ്ഞിട്ടില്ലേ അപ്പൊ ഇവിടെ എൻ ആണെങ്കിൽ എന്തല്ല ഇന്റർവെൽ അല്ല ഇതും എന്തല്ല ഇന്റർവെൽ അല്ല ഇത് കണ്ടിട്ട് ഇന്റർവെൽ എന്ന് പറയരുത് ഓക്കെ എന്തായാലും എ യൂണിയൻ ബി നിങ്ങൾക്ക് എഴുതാലോ എ യൂണിയൻ ബി എഴുതിക്കോളൂ എ യൂണിയൻ ബി ഈക്വൽ എന്ത് വരും നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ വണ്ണിനേക്കാൾ വലുതായിരിക്കണം 6 ഉണ്ട് 6നേക്കാൾ വലുതായിരിക്കണം 10നേക്കാൾ ചെറുതായിരിക്കണം അപ്പോൾ മൊത്തം എലമെന്റ്സ് എഴുതുമ്പോൾ എങ്ങനെ ഉണ്ടാവും 2 3 4 5 6 7 8 9 വരെ ഉണ്ടാവും അല്ലേ ഇതിന് ഇതേ രൂപത്തിൽ തന്നെ എഴുതണമെന്നുണ്ടെങ്കിലോ ഇത് ആൻസർ ആണ് ഇനി ഇതേ രൂപത്തിൽ തന്നെ എഴുതണമെങ്കിൽ ഒരു പ്രയാസമില്ല എങ്ങനെ എഴുതാം എസ് ഈക്വൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഒന്ന് സ്വന്തമായിട്ട് എഴുതി നോക്കൂ എക്സ് ബിലോങ്സ് ടു എൻ ആ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 എഴുതിയാൽ മതി ഓക്കെ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 അപ്പോൾ ഇത് ഈ മൊത്തം നമ്പേഴ്സും വരും ഓക്കെ നാലാമത്തെ ഒരു എക്സാമ്പിൾ കൂടിയാവാം കൺസിഡർ ദി സെറ്റ് എ സീക്വൽ ടു ആൻഡ് ബി സീക്വൽ 5 സെക്കൻഡ് സെറ്റ് 5 ആണ് ഈ രണ്ട് സെറ്റിന്റെ യൂണിയൻ എന്താ ഒന്ന് പറ ഈ രണ്ട് സെറ്റുകളുടെ യൂണിയൻ എന്താ വരിക ഈ രണ്ട് സെറ്റുകളുടെയും യൂണിയൻ യെസ് എ യൂണിയൻ ബി ഈക്വൽ ടു ആ എന്താ വരിക സെറ്റ് 2 5 8 5 എന്നും കൂടി പറഞ്ഞു പറയരുത് കേട്ടോ എന്താ കാരണം സെറ്റ് 2 5 8 പിന്നെ 5 ലുള്ള എലമെന്റ്സ് അല്ല 5 എന്ന് വെച്ചാൽ എലമെന്റ് ഒന്നും ഇല്ല അതിനകത്ത് അപ്പൊ ഇതിനകത്തുള്ള എലമെന്റ് 2 5 8 അതിനകത്ത് ഒന്നുമില്ല അപ്പൊ രണ്ടു കൂടി കൂടി കഴിഞ്ഞാൽ എന്താ വരിക അതേ സെറ്റ് തന്നെയല്ലേ വരുള്ളൂ എ യൂണിയൻ ബി സീക്വൽ സെറ്റ് 2 5 8 വരുള്ളൂ അല്ലാതെ 5 എന്നുള്ള എലമെന്റ് ഇതിനകത്ത് എഴുതരുത് ഓക്കെ ഒരു ക്ലാസ്സിൽ എന്തുണ്ട് കുറച്ച് പാലുണ്ട് മറ്റൊരു ക്ലാസ്സിൽ ഒന്നുമില്ല ഈ രണ്ട് ക്ലാസ്സിലുള്ളതും കൂടെ മൂന്നാമതൊരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തൊഴിക്കും ആദ്യത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ക്ലാസ്സിലെ പാൽ ഒഴിക്കും രണ്ടാമത്തെ ക്ലാസ്സിലെ ഒഴിച്ചാൽ വല്ലതും കിട്ടുമോ ഇല്ല അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിലെ പാല് തന്നെ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക അല്ലേ അങ്ങനെയല്ലേ വരിക
ഫൈക്കൂടെ ആൻസർ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പൊ അവരെ ആൻസർ എന്താ വന്നതെന്നറിയോ, ആദ്യത്തെ ക്ലാസ്സിലെ പാലും വന്നു, രണ്ടാമത്തെ ക്ലാസ്സും അതിലേക്ക് ഇട്ടു എന്നാവും. അങ്ങനെ ആവരുത് കേട്ടോ. ശരി, അപ്പൊ എ യൂണിയൻ ബി ഈക്വൽസ് സെറ്റ് 258. ശരി, ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണെന്ന് അറിയോ, കൃത്യമായിട്ട് പഠിക്കണേ, എഴുതിയിരിക്കണേ. ശരി, വെൻ ഡയഗ്രാം ഓഫ് എ യൂണിയൻ ബി. വെൻ ഡയഗ്രാം പ്രധാനമാണെന്ന് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രാം എങ്ങനെയായിരിക്കും വരിക, എങ്ങനെയായിരിക്കും വരിക? വെൻ ഡയഗ്രാം എങ്ങനെ വരക്കുക? എ വരക്കണം ആദ്യം, ബി വരക്കണം പിന്നെ, അല്ലേ? യൂണിവേഴ്സൽ സെറ്റ് വരക്കണം, റെക്ടാംഗിൾ ഉപയോഗിച്ചിട്ട് യു. ഇനി എ യൂണിയൻ ബി കാണിക്കണം. എന്താ എ യൂണിയൻ ബി കാണിക്കാനുള്ള മാർഗം? എ യൂണിയൻ ബിയുടെ പാർട്ട് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, ഷെയ്ഡ് ചെയ്തോളൂ. എ യൂണിയൻ ബിയുടെ പാർട്ട് ഷെയ്ഡ് ചെയ്യുമ്പോൾ എന്ത് വേണം? എ മൊത്തം ഷെയ്ഡ് ചെയ്യണം, അല്ലേ? തീർച്ചയായിട്ടും എ മൊത്തം ഷെയ്ഡ് ചെയ്യണം. പിന്നെ ആര് ഷെയ്ഡ് ചെയ്യണം? ബി മൊത്തം ഷെയ്ഡ് ചെയ്യണം, അല്ലേ? ബി മൊത്തം ഷെയ്ഡ് ചെയ്തു. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഈ കോമൺ ആയിട്ട് വരുന്ന ഭാഗം രണ്ട് വട്ടം ഷെയ്ഡ് ചെയ്തു, അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഷെയ്ഡ് ചെയ്ത പോർഷനാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഗ്രീൻ കളർ കൊണ്ട് ഷെയ്ഡ് ചെയ്തെന്ന് ഗ്രീൻ കളർ തന്നെ ഇവിടെ കൊടുത്തിരിക്കാം. അങ്ങനെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഷെയ്ഡർ പോർഷൻ കാണാൻ വേണ്ടിയിട്ട് കൊടുത്തതാ. ഓക്കെ, ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം, ഇങ്ങനെ എങ്ങനെ വരച്ച് ഷെയ്ഡ് ചെയ്യാം, നിങ്ങൾ ഇഷ്ടമുള്ള ഡോട്ട് ഇട്ടിട്ട് ഷെയ്ഡ് ചെയ്യാം, എങ്ങനെ ഷെയ്ഡ് ചെയ്താലും മതി, ഷെയ്ഡ് ചെയ്തതാണ് എന്ന് മനസ്സിലാകണം എന്ന് മാത്രം. ഇതാണ് എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രാം. ഇനി എപ്പോഴും ഇങ്ങനെ തന്നെ എയും ബിയും വരണം എന്നുണ്ടോ? ഇവിടെ ഏക്കും ബിക്കും കോമൺ ആയിട്ടൊരു പാർട്ട് ഉണ്ട്. എപ്പോഴും കോമൺ ആയിട്ട് പാർട്ട് ഉണ്ടാകണം എന്നുണ്ടോ? ഇല്ല. ഇങ്ങനെയും വരാം, ശ്രദ്ധിക്കൂ. ഇത് എ, ഇത് ബി. ഇവിടെ കോമൺ ആയിട്ട് പാർട്ട് ഉണ്ടോ ഏക്കും ബിക്കും? ഇല്ല. അപ്പോഴെങ്ങനെ എ യൂണിയൻ ബി ഷെയ്ഡ് ചെയ്യാം? എ മൊത്തം ഷെയ്ഡ് ചെയ്യാം, ബി മൊത്തം ഷെയ്ഡ് ചെയ്യാം. കഴിഞ്ഞു. ഓക്കെ, ഇതാണ് എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രാം. അപ്പൊ ഇങ്ങനെയും വരാം, ഇത് മാത്രമേ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടാവും, പക്ഷെ അതിന്റെ വ്യത്യസ്ത രൂപങ്ങളായത്. ഇത് മാത്രം എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രാം വരക്കാൻ പറഞ്ഞാൽ ചോദിച്ച് പിന്നെ വരക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയാൽ മതി. എങ്കിലും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, കോമൺ പാർട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ വരാം. ഇനി മറ്റൊരു കേസിൻ്റെ ഏതാണെന്ന് അറിയോ? എ ഇങ്ങനെ വരും, ബിയോ അതിൻ്റെ സൂപ്പർ സെറ്റ് ആയിട്ട് വരും, ബിയുടെ സബ്സെറ്റ് ആയിട്ട് എ വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും എന്റെ വെണ്ടേഗ്രം. സബ്സെറ്റിന്റെ വെണ്ടേഗ്രം കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ശരി, ഇവിടെ എന്ത് ചെയ്യും? ആദ്യം നമുക്ക് എ മൊത്തം ഷെയ്ഡ് ചെയ്യാം, പിന്നെ ആരെ ഷെയ്ഡ് ചെയ്യാം? ബി ഷെയ്ഡ് ചെയ്യാം. ബി ഷെയ്ഡ് ചെയ്യുമ്പോൾ എയും അതിൽ പെട്ടുപോയി. അപ്പൊ എ യൂണിയൻ ബി ഇവിടെ ആരാ? ബി തന്നെ. എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ യൂണിയൻ ബി ആരാണെന്ന് മനസ്സിലായി, ബി ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇതും എ യൂണിയൻ ബി ആണ്. അപ്പൊ എ യൂണിയൻ ബിക്ക് മൂന്ന് രൂപങ്ങളുണ്ട്. ഇതാണ് സാധാരണ പറയാറുള്ള രൂപം. ഇങ്ങനെയൊക്കെ അതിന് രൂപങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. എക്സാമിന് ചോദിച്ചു നേരിക്ക, ഡ്രോ ദി വെൻ ഡയഗ്രാം ഓഫ് എ യൂണിയൻ ബി വെൻ എ സബ്സെറ്റ് ഓഫ് ബി. ഇപ്പൊ ഈ ചിത്രമാ വരക്കേണ്ടത്, എ സബ്സെറ്റ് അല്ല എന്ന് പറഞ്ഞാൽ ഈ ചിത്രമാ വരക്കേണ്ടത്, എക്കും ബിക്കും കോമൺ എലമെന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ചിത്രമാ വരക്കേണ്ടത്. വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കാം. ഓക്കെ, ഇത് നമുക്കൊരു നോട്ടായിട്ട് എഴുതാം. എന്താ അവിടുത്തെ നോട്ട്? എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി ആരാണ്? ബി ആണ്. ഓക്കെ, ദ നോട്ട് നമ്പർ 1. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ദെൻ എ യൂണിയൻ ബി ഈക്വൽ ടു ബി. എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി ബി ആ. കേരളം ഇന്ത്യയുടെ സബ്സെറ്റാ, അല്ലേ? അപ്പൊ കേരളം ഇന്ത്യയും കൂടി കൂടിയാൽ ആരാവുക? ഇന്ത്യയാവും. സിമ്പിൾ അല്ലേ? ശരി, ഇനി തിരിച്ചും ബി സബ്സെറ്റ് ഓഫ് ഇ ആണെങ്കിൽ എ യൂണിയൻ ബി എന്താ വരിക? എ ആണ് വരിക. വിശദീകരിക്കേണ്ടല്ലോ, എക്സാമ്പിൾ പറയണ്ടല്ലോ. എ യൂണിയൻ ഫൈ എന്തായിരിക്കും? എ യൂണിയൻ ഫൈ, ആ എയും ഫൈ നേരത്തെ പറഞ്ഞല്ലോ, എ തന്നെ ആയിരിക്കും. എ യൂണിയൻ ഫൈവ് ഈക്വൽ ടു എ. ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതൊക്കെ വൺ വേഡൊക്കെ ആയിട്ട് ചോദിക്കാമെന്ന് പറയുമ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കണം, പിന്നെ പരീക്ഷ പ്രധാനമായതുകൊണ്ട് ചോദിക്കാമെന്ന് ഞാൻ പറയുന്നു എന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണേ. ശരി, അടുത്തൊരു കാര്യം, പ്രോപ്പർട്ടീസ് ഓഫ് യൂണിയൻ. യൂണിയൻ എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷന്. ആ ഓപ്പറേഷന് എന്തെല്ലാം പ്രോപ്പർട്ടീസ് ഉണ്ട്, സവിശേഷതകളുണ്ട് എന്നാണ് നമ്മൾ ഇനി എഴുതുന്നത്. ഓക്കെ, ശ്രദ്ധിക്കൂ. ഇതൊരു സെറ്റ് എ, ഇത് മറ്റൊരു സെറ്റ് ബി. ആരാ എ യൂണിയൻ ബി വരിക? 2, 3, 4, 5, 8, അല്ലേ? ഇനി ബി യൂണിയൻ എ എന്തായിരിക്കും വരിക? 3, 2, 4, 5, 8. അത് രണ്ടും ഒന്നല്ലേ? എ യൂണിയൻ ബിയും ബി യൂണിയൻ എയും ഈക്വൽ അല്ലേ? അതെ. ഇങ്ങനെ ഈക്വൽ ആണെങ്കിൽ, എ യൂണിയൻ ബിയും ബി യൂണിയൻ എയും ഈക്വൽ ആണെങ്കിൽ, ഈക്വൽ ആണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ ആ നിയമത്തെ നമ്മൾ പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. എന്താ പറയുക? കമ്മ്യൂട്ടേറ്റീവ് ലോ, ക്രമനിയമം എന്ന് മലയാളത്തിൽ പറയും. ക്രമനിയമം എന്ന് പറഞ്ഞാൽ ക്രമത്തിന് പ്രാധാന്യമില്ലാത്ത നിയമം എന്നാണ്. ക്രമത്തിന് പ്രാധാന്യമില്ലാത്ത നിയമം. നോക്കൂ, ഇത് ഇതിന് മാത്രമല്ല, എവിടെയൊക്കെ ഇങ്ങനെ നിയമങ്ങളുണ്ടോ അവിടെയൊക്കെ അതിൻ്റെ പേര് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നാണ്. നമ്പേഴ്സിൻ്റെ കേസ് നോക്കൂ നിങ്ങൾ. 2+3 ഈക്വൽ ടു ആരാ? 3+2, അല്ലേ? 2+3 ഈക്വൽ 3+2, കമ്മ്യൂട്ടേറ്റീവ് ആണ് അഡീഷൻ. 3-2 ഈക്വൽ 2-3 ആണോ? അല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല സബ്ട്രാക്ഷൻ. 2 × 3 ഈക്വൽ 3 × 2 ആണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ് മൾട്ടിപ്ലിക്കേഷൻ. 2/3 നോട്ട് ഈക്വൽ 3/2, കമ്മ്യൂട്ടേറ്റീവ് അല്ല ഡിവിഷൻ. അപ്പൊ
അപ്പൊ ഈ ഒരു നിയമക്രമത്തിന് പ്രാധാന്യം എവിടൊക്കെ ഇല്ലാത്തതുണ്ടോ അവിടൊക്കെ ആ നിയമത്തിന് പറയുന്ന പേര് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നാണ്. ഇവിടെ നമുക്ക് എന്ത് പറയാം, യൂണിയൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് പറയാം. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കൂ. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയാൻ ഒരു സെറ്റ് കൂടെ വേണം, സി എന്നുള്ളൊരു സെറ്റ് കൂടെ. ഓക്കെ, സി ഈക്വൽ സെറ്റ് സീറോ ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു പറയോ, എ യൂണിയൻ ബി യൂണിയൻ സി എടുക്കുന്നു. എ യൂണിയൻ ബി യൂണിയൻ സി, ആരാ എ യൂണിയൻ ബി? 2 3 4 5 8. ഈ യൂണിയൻ സിയും കൂടെ. ഓക്കെ, യൂണിയൻ സി എന്താ കിട്ടുക? 0 1 2 3 4 5 8 എന്നല്ലേ കിട്ടുക. ഇനി എ യൂണിയൻ, ഇവിടെ ഞാൻ ചെയ്തത് ആദ്യം എ യൂണിയൻ ബി എടുത്തു, പിന്നെ സി എടുത്തു. ഇനി ഇതിന് പകരം എ യൂണിയൻ ബി യൂണിയൻ സി, ആദ്യം ബി യൂണിയൻ സിയും പിന്നെ എ എടുത്താലും ഇതേ ആൻസർ തന്നെ അല്ലേ വരിക. എന്താ അതിൻ്റെ ഒക്കെ അർത്ഥം? ഈ മൊത്തം എലമെന്റ്സ് എഴുതുക എന്നല്ലേ. അപ്പൊ ഈ രൂപത്തിൽ ചെയ്താലും ഈ രൂപത്തിൽ ചെയ്താലും ഒരേ ആൻസർ അല്ലേ കിട്ടുക. ഇത് ഈ മൂന്ന് സെറ്റിന്റെ മാത്രം പ്രത്യേകതയാണോ? അല്ല, എല്ലാ സെറ്റുകളുടെയും പ്രത്യേകതയാ. അതുകൊണ്ട് ആ പ്രത്യേകത നമുക്ക് യൂണിയന്റെ പ്രത്യേകതയായിട്ട് എഴുതാം. എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ഇതെങ്ങനെ വായിക്കുക? എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ഇത് ഈ നിയമത്തിന്റെ പേര് അസോസിയേറ്റീവ് ലോ എന്നാണ് പറയുക. എന്താ പറയുക? അസോസിയേറ്റീവ് ലോ. നോക്കൂ, അഡീഷൻ നമ്പറിന്റെ കാര്യത്തിൽ അഡീഷൻ അസോസിയേറ്റീവ് ആണ്, സബ്ട്രാക്ഷൻ അസോസിയേറ്റീവ് അല്ല. ഓക്കെ, യൂണിയൻ അസോസിയേറ്റീവ് ആണ്. എങ്ങനെ വായിക്കും പറഞ്ഞ്? എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ഓക്കെ, ഈ ബ്രാക്കറ്റിന് പ്രാധാന്യമില്ല എന്നാണ് ബ്രാക്കറ്റിന്റെ സഹായത്തോട് കൂടി ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ നിയമത്തിലേക്ക് പോകാം. ശ്രദ്ധിക്കും, മൂന്നാമത്തെ നിയമം, ത്രീയോട് ഏത് നമ്പർ കൂട്ടിയാലാ ത്രീ കിട്ടുക? അത് നമ്പർ വെച്ച് എക്സാമ്പിൾ പറയാം. ഓക്കെ, ത്രീയോട് ഏത് നമ്പർ ആഡ് ചെയ്താലാ ത്രീ കിട്ടുക? കറക്റ്റ്, സീറോ അല്ലേ. 3 + 0 = 3 ആണ്. ഇത് ത്രീയുടെ മാത്രം പ്രത്യേകതയാണോ? അല്ല, സകല നാച്ചുറൽ നമ്പേഴ്സ്, സകല നമ്പേഴ്സിന്റെയും പ്രത്യേകത, സകല റിയൽ നമ്പേഴ്സിന്റെയും പ്രത്യേകതയാണ് അല്ലേ. ഏത് നമ്പറിനോട് സീറോ കൂട്ടിയാലും അതേ നമ്പർ തന്നെ കിട്ടുമല്ലോ. അതായത് ആള് മാറാതെ ആൻസർ വരുന്നു അല്ലേ. ആള് മാറാതിരിക്കാൻ നമ്മൾ കൊണ്ടെടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര്? ഐഡന്റിറ്റി കാർഡ്. അപ്പൊ ഈ നിയമത്തിന് പറയുന്ന ഒരു വേറെ എന്താണെന്നറിയോ, ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഐഡന്റിറ്റി ലോ എന്നാ പറയാം. എന്താ പറയാ? ഐഡന്റിറ്റി ലോ. ഇതേ നിയമം സബ്ട്രാക്ഷൻ ഇല്ല, കാരണം ഇവിടത്ര മാത്രം പോരാ, 3 + 0 = 3 = 0 + 3 എന്ന് കൂടെ വേണം. അതുപോലെ നമുക്ക് സബ്ട്രാക്ഷൻ എഴുതാൻ പറ്റില്ല, അതുകൊണ്ട് സബ്ട്രാക്ഷൻ ഐഡന്റിറ്റി ഇല്ല. അതേസമയത്ത് അഡീഷൻ ഐഡന്റിറ്റി ഉണ്ട്, ആരാ? സീറോ. നമുക്ക് സെറ്റിലേക്ക് വരാം. എ യൂണിയൻ എന്താണ് എ? എ യൂണിയൻ എന്താ എ വരിക? യെസ് നേരത്തെ പറഞ്ഞല്ലോ, ഫൈ അല്ലേ. അപ്പൊ ഫൈ ആണ് ആര്? ഐഡന്റിറ്റി, യൂണിയന്റെ ഐഡന്റിറ്റി ഫൈ ആണ്. ഇത് ഈ ഒരു എയുടെ മാത്രം പ്രത്യേകത അല്ല, അതുകൊണ്ട് അതിനെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് ഇവിടെ പറയാം. എ യൂണിയൻ ഫൈ ഇക്കല്ലേ, അതിനെ ഐഡന്റിറ്റി ലോ എന്ന് പറയും. എല്ലാ എക്കും ഇത് ശരിയായതുകൊണ്ട് അതിനെ ഐഡന്റിറ്റി ലോ എന്ന് പറയും. ഓക്കെ, ഫൈയെ ഐഡന്റിറ്റി ഓഫ് യൂണിയൻ എന്ന് പറയും, സീറോയെ ഐഡന്റിറ്റി ഓഫ് അഡീഷൻ എന്ന് പറയുന്ന പോലെ. മനസ്സിലായല്ലോ, ഇതാണ് മൂന്നാമത്തെ നിയമം. വൃത്തിയായിട്ട് എഴുതിയിരിക്കണം കേട്ടോ. ശരി, നാലാമത്തെ നിയമത്തിലേക്ക് പോകാം. വളരെ സിമ്പിളാണ്, ശ്രദ്ധിക്കൂ. എ യൂണിയൻ എ എന്ത് വരും? എ യൂണിയൻ എ ഈക്വൽ ടു അല്ലേ. ആവർത്തനം കൊണ്ട് മാറ്റമില്ലാത്തതാണ്. ആവർത്തനം കൊണ്ട് മാറ്റമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ മാത്തമാറ്റിക്സ്, അതായത് എ യൂണിയൻ എ യൂണിയൻ എ യൂണിയൻ എ ഒക്കെ എ ആണ്. ആവർത്തനം കൊണ്ട് മാറ്റമില്ലാത്തതിന് മാത്തമാറ്റിക്സിൽ പറയുന്ന പേരാണ് ഐഡിംപോർട്ടന്റ് ലോ. എന്താ പറയാ? ഐഡിംപോർട്ടന്റ് ലോ. ശരി, അഞ്ചാമത്തെ നിയമം, എ യൂണിയൻ യു എന്താണ്? എ യൂണിയൻ യു, യു വലിയ സെറ്റ്, എ അതിന്റെ സബ്സെറ്റ്. അപ്പൊ വലിയ സെറ്റിലെ ആൻസർ കിട്ടുക യു. അത് ആരുടെ നിയമമാണെന്നറിയോ? ലോ ഓഫ് യു, യുവിന്റെ നിയമമാണ്. അതിനെ ലോ ഓഫ് യു എന്നാണ് പറയുക. ഇത്രയുമാണ് യൂണിയന്റെ പ്രോപ്പർട്ടീസ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, യൂണിയൻ എന്നുള്ള ഓപ്പറേഷനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടതെല്ലാം കഴിഞ്ഞു. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? ഡെഫിനിഷൻ പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞു, വെൻ ഡയഗ്രാം പറഞ്ഞു, സെറ്റ് ബിൽഡർ ഫോം പറഞ്ഞു അല്ലെ, ശേഷം പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഇതേപോലെ ഒരു ഓപ്പറേഷൻ കൂടി ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ട് ഓപ്പറേഷനെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടാ. ശരി, ഇനി രണ്ടാമത്തെ ഓപ്പറേഷനിലേക്ക് നമുക്ക് പോകാം. നോട്ട് എഴുതിയെടുക്കണം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ് നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞത് ഓർക്കണം കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ബോർഡിൽ ഞാൻ വിശദീകരിച്ച് തരാണ്, ഇതൊന്നും നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ട, അത് വൈറ്റ് അല്ലല്ലോ, പ്യുവർ വൈറ്റ് അല്ലല്ലോ. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ രണ്ട് സെറ്റുകൾ നോക്കൂ. ഈ രണ്ട് സെറ്റുകൾ വെച്ച് രണ്ടാമത്തെ ഓപ്പറേഷൻ പറയാൻ പോവാം. യൂണിയൻ കഴിഞ്ഞു, ഇനി പുതിയ ഓപ്പറേഷൻ പറയാൻ പോവാം കേട്ടോ. ഈ രണ്ട് സെറ്റുകൾ വെച്ച് ഞാൻ പുതിയൊരു സെറ്റ് എഴുതാം. ഏതാ സെറ്റ് എന്നറിയോ? സെറ്റ് 5 7. എങ്ങനെയാ സെറ്റ് എഴുതിയത് ഞാൻ? വളരെ പെട്ടെന്ന് പറയാൻ പറ്റും. എന്താ, ഈ സെറ്റിൽ 5 7 ഉണ്ട്, ഈ സെറ്റിലും 5 7 ഉണ്ട്. രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് അല്ലേ, രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിന്റെ സെറ്റിനെ നമ്മൾ പറയുന്ന പേര് ഇന്റർസെക്ഷൻ ഓഫ് എ ആൻഡ് ബി എന്ന് പറയാം. ഇന്റർസെക്ഷൻ, സംഗമം, മലയാളത്തിൽ സംഗമം, സംഗമിക്കുക, ഒരുമിക്കുക അല്ലേ, രണ്ടിലും ഒരുപോലെ വരിക. 5 7 ആണ് രണ്ടിലും ഒരുപോലെ ഉള്ളത്. അപ്പൊ ഇന്റർസെക്ഷൻ ഓഫ് എ ആൻഡ് ബി എന്ന് പറയാം. സിമ്പൽ എന്താണെന്ന് അറിയോ? നേരത്തെട്ട സിമ്പൽ നേരെ തിരിച്ചിടാം. ഓക്കെ, എ ഇന്റർസെക്ഷൻ ബി എന്ന് വായിക്കാം. എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു സെറ്റ് 5 7.
Manislaello, simple, it in the intersection paranoia and the set the intersection. It the vowels in the setta, the ABCD, Apadinagatula Vavalara Nokia Pore, yea, le, either C intersection D. Intersection and the Manislaio, Engil notebook like the codu, intersection for just speed of barrier. Carnavandana the barrio, Union Padaka and Barnade, Dandum, Dandum, Manislakle Uriporean. Okay, Shadiga. Edicolo number two intersection of sets. The intersection of two sets A and B is the set of all elements which are common to both A and B. Common to both A and B, and is denoted by A intersection B. Intersection which are the common elements in the set. Okay, A intersection B and Ingeni and denote A. In the event of the Bana, they did two in the event of the yes, set builder form. A intersection B equal to set of all X such that para IX evade venam A ili venam. Matramadio. And Yoda Venom, B Levanum. X belongs to B. But what an earth or I or I pa union and I pa intersection. Up in the Pradhaniman Slayo. Even in tame in the even word in the Pradhaniman Slayo. And an angle intersection. Whatever theatre notebook in a cage in a condo. E and intersection and in the variety. A and B in the variety. Then a carnavida. Or come prayers on the and intersection and intersection in North Almari. Okay, example for I am the ara intersection A intersection B para and the set in common 5-7. The ara intersection the para very simple set E. Hello, and the set in common at E. L. Is it Kanagata? Sherry, non example ava at the example the Nartha Parana example Poland example the Nan. Okay, ara A intersection B para you A intersection B equal to. If you have one of the eight variable natural, only let end of the eight variable natural number, you would have unchimudal umba the variable natural number. Up a common array can be a vada unchundi vada unchindle. Natural number on interval a lay, unche are eight variable two. Yet two but eleven till that one, okay? Unche are eight. Neither one is simple to x belongs to n, for less than x less than or equal 7, no, less than 8, no, okay. Sherry, Arthur, consider this sets example, eh? Ara intersection. E set to me set in common ara. Para. E set in ara undo. A set in ara illa, no illa. We set to me set in ara common. Ara illa. Okay. Common at elements illa. Above A intersection phi ara and phi and union marker data. Sherry. In the Venn diagram, medica. Notebook like a third session. Venn diagram, medica. Venn diagram valare pradhanapettadane valare pradhanapetta concept aanu Venn diagram. Okay, intersection A eludi B eludi da U intersection ithre ningal swandamayittu onnu varakku vrutiyayittu varakkanam idu compass onnu illengi circle varakkan prayasam undu ane aa munpu parnittundu ellipse varachamadi. Okay, kulapponnilla seri shradhiga ee rendu setukalle intersection enda common elements ningal shade cheythu alle evide shade cheyidathu ividano alla ividano ivideno evide shade ivide le correct. നിങ്ങളെ ഷേഡിംഗ് വളരെ കറക്റ്റ് ആണ്. ഇതാണ് ഈ ഇന്റർസെക്ഷൻ ബി. എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന പോർഷൻ ഷേഡ് ചെയ്തു. എപ്പോഴും ഇങ്ങനെ തന്നെ ആവണമെന്നുണ്ടോ? രണ്ട് സെറ്റ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ചിത്രം ഇതാണ്. ഓക്കെ, ഇത് എപ്പോഴും രണ്ട് സെറ്റ് ഇങ്ങനെ ആകണം എന്നില്ല എന്നുള്ളത് കൊണ്ട് മറ്റുള്ളത് കൂടി ഡിസ്കസ് ചെയ്യുന്നത് നല്ലതാണല്ലോ. നല്ല കുട്ടികളല്ലേ നിങ്ങൾ. ശരി, അപ്പം ഇങ്ങനെ രണ്ട് സെറ്റുകൾ വന്നാൽ ആ ഇന്റർസെക്ഷൻ പറ. എവിടെ എങ്ങനെ ഷെയ്ഡ് ചെയ്യുക? എ ഇവിടെ, ബി ഇവിടെ. എവിടെ ഷെയ്ഡ് ചെയ്യും? കോമൺ ആയിട്ട് എലമെന്റ്സ് ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? ഷെയ്ഡ് ചെയ്യണ്ട. ഓക്കെ, കോമൺ ആയിട്ട് എലമെന്റ്സ് ഇല്ല, അതുകൊണ്ട് ഷെയ്ഡ് ചെയ്യേണ്ട. ഗ്രീൻ കളറിൽ കൊടുത്തതാണ് എ ഇന്റർസെക്ഷൻ ബി. ഇവിടെ ഗ്രീൻ കളർ കൊടുക്കാനൊന്നും ഇല്ല, അപ്പം എ ഇന്റർസെക്ഷൻ ബി ഇല്ല എന്ന് ചുരുക്കം. ഓക്കെ, ഇങ്ങനെ വന്നാലോ, നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ വന്നാലോ, എ സബ്സെറ്റ് ആണ് ബി എങ്കിലോ, എക്കും ബിക്കും കോമൺ ആയിട്ട് ആരാ ഉള്ളത്? പറ, എക്കും ബിക്കും കോമൺ. ഇവിടെ കോമൺ ആണോ? അല്ല. ഇത് കോമൺ ആണോ? ഇവിടെ ഈ ഭാഗം എക്കുണ്ടോ? ഇല്ല. ഈ ഭാഗം എക്കുണ്ട്, പിന്നെ ആർക്കുണ്ട്? ബിക്കുണ്ട്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ഇങ്ങനെ വരും. അപ്പൊ എന്താ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം? എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ, എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ആരാണ്? ആരാണ്? എ ആണ്. ഓക്കെ, എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എ. നോട്ടായിട്ട് എഴുതാം. ഇത് വൃത്തിയായിട്ട് എഴുതിയിരിക്കണം കേട്ടോ. ഷെയ്ഡിങ്ങിന്റെ രൂപമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. ശരി, നോട്ട് എഴുതിക്കോളൂ. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി, ദെൻ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എ. കേരളം, ഇന്ത്യ. കേരളം ഇന്ത്യയുടെ സബ്സെറ്റാണ്. കേരളത്തിനും ഇന്ത്യക്കും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? കേരളം മാത്രം അല്ലേ. തമിഴ്നാട് കേരളത്തെ വിട്ടതാണോ? അല്ല. ശരി, രണ്ടാമത്തെ നേരെ തിരിച്ചു എഴുതിയതാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എ ഇന്റർസെക്ഷൻ ഫൈ എന്താ വരിക? ഫൈ, ഫൈ എലമെന്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഫൈ സബ്സെറ്റ് ആണല്ലോ. അതുകൊണ്ട് ചെറിയ സെറ്റാണ് എപ്പോഴും ആൻസറായിട്ട് വരിക. മനസ്സിലായോ? നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്തതിന് ശേഷം ഇതൊക്കെ യൂണിയന്റെ നോട്ട് പോലെ തന്നെയല്ലേ ഇതും? ഇപ്പൊ സ്വന്തമായിട്ട് എഴുതിക്കൂടാ, ഞാൻ നേരത്തെ പറഞ്ഞ ശരിയല്ലേ? കറക്റ്റ്. ഇനി നോക്കൂ പ്രോപ്പർട്ടീസ്, ഇന്റർസെക്ഷൻ പ്രോപ്പർട്ടീസ്.
ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താ നമ്മൾ നേരത്തെ പറഞ്ഞത് അത് തന്നെ ഇവിടെയും വരിക നോക്കൂ എ ബി ആർ അതിൻ്റെ രണ്ടിൻ്റെയും യൂണിയൻ എ സോറി ഇന്റർസെക്ഷൻ എ ഇന്റർസെക്ഷൻ ബി ആരാ ഫൈവ് അല്ലേ ബി ഇന്റർസെക്ഷൻ എയോ അതും ഫൈവ് രണ്ടും ഈക്വൽ അല്ലേ ക്രമത്തിന് പ്രാധാന്യമില്ലല്ലോ ക്രമത്തിന് പ്രാധാന്യമില്ലാത്ത നിയമത്തെ എന്ത് പറയും കമ്മ്യൂട്ടേറ്റീവ് ലോ ഓക്കെ ഇനി ഒരു സെറ്റും കൂടി വേണം യു അസോസിയേറ്റീവ് ലോ പറയാൻ മൂന്ന് സെറ്റ് വേണം മൂന്ന് സെറ്റ് ഉണ്ടെങ്കിൽ അസോസിയേറ്റീവ് ലോ പറയാൻ പറ്റൂ ശ്രദ്ധിക്കുക സീക്കൽ സിക്സ് വൺ ആരാ എ ഇന്റർസെക്ഷൻ ബി ഫൈവ് ഇന്റർസെക്ഷൻ സി ഓക്കെ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ആരാ സിക്സ് അല്ലേ കോമൺ യെസ് ഇനി എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി പറഞ്ഞാലോ ബിക്കും സിക്കും കോമൺ ആരാ സിക്സ് ആ സിക്സും ഇതുമായിട്ട് കോമൺ ആരാ സിക്സ് തന്നെ ഓക്കെ അപ്പോൾ ആ രൂപത്തിൽ ചെയ്താലും ആൻസർ ഇതാ അപ്പൊ ഈ ബ്രാക്കറ്റിന് പ്രാധാന്യം ഉണ്ടോ ഇല്ല പ്രാധാന്യമില്ല എന്ന് പറയുന്ന നിയമമാണ് അസോസിയേറ്റീവ് മൂന്ന് സെറ്റുകൾ വേണം അപ്പൊ ഇതെങ്ങനെ വായിക്കും എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി അസോസിയേറ്റീവ് ലോ എന്നാണ് പറയുക ഓക്കെ മൂന്നാമത്തത് എന്താണെന്ന് അറിയോ നോക്കൂ എ ഇന്റർസെക്ഷൻ ഫൈ ആരാ ഫൈ ഇതിനെ ലോ ഓഫ് യു സോറി ഫൈ എന്ന് പറയാം ഫൈ ആണല്ലോ ഇവിടെ ലോ ഓഫ് ഫൈ നാലാമത്തെ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്കറിയാം നാലാമത്തത് എ ഇന്റർസെക്ഷൻ എ ആരാ എ ആവർത്തനം കൊണ്ട് മാറ്റമില്ലാത്തത് കൊണ്ട് ഐഡിംപോർട്ടൻ്റ് ലോ അല്ലേ അഞ്ചാമത്തത് എ ഇന്റർസെക്ഷൻ യു ആരാ ചെറിയ സെറ്റ് ആ ഇന്റർസെക്ഷനിൽ വരിക എന്താ ആൻസർ വരിക എ ഇത് ആരുടെ നിയമമാ യുവിൻ്റെ നിയമം ലോ ഓഫ് യു ഓക്കെ ആറാമതൊരു നിയമം കൂടെ ഇന്റർസെക്ഷൻ ഉണ്ട് അത് യൂണിയൻ ഇല്ലാത്തതാണ് അതിൻ്റെ കാരണം എന്താ അറിയോ ആറാമത്തെ ആ നിയമം പറയണമെങ്കിൽ എന്ത് വേണം രണ്ട് ഓപ്പറേഷൻ വേണം ഓക്കെ അതിതാണ് ആറാമത്തത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ യൂണിയനും ഇന്റർസെക്ഷനും കൂടി വരണം ഓക്കെ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി നോക്കൂ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി ഓക്കെ എ ഇൻറ്റു ബി പ്ലസ് സി ഒന്ന് ആലോചിച്ചാൽ മതി സാധാരണ നമ്പറിൽ 2 × 3 + 4 ആലോചിച്ചാൽ മതി 2 × 3 + 2 × 4 എന്ന് പറയുന്ന പോലെ ഓക്കെ അപ്പൊ ആദ്യം എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി ഇതുപോലെ മറ്റൊന്നുകൂടെ എ യൂണിയൻ തിരിച്ചും പറയാം എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി ഇതിങ്ങനെ എന്ത് ചെയ്യും ഓരോന്നിനും ക്യാരി ഓവർ ചെയ്ത് കൊടുക്കും ഓരോന്നിനും ക്യാരി ഓവർ എ ഇൻറ്റു ബി പ്ലസ് ഈക്വൽ എ ബി പ്ലസ് എ സി എന്ന് പറയുന്ന പോലെ ഓരോന്നിനും ക്യാരി ഓവർ ചെയ്ത് കൊടുക്കും അതായത് ഇന്റർസെക്ഷൻ ഇവക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും അതുകൊണ്ട് ഈ നിയമത്തിന്റെ പേരെന്താ ഡിസ്ട്രിബ്യൂട്ടിലോ എന്താ ഡിസ്ട്രിബ്യൂട്ടിലോ യൂണിയനിൽ പറയാതിരുന്നത് ഡിസ്ട്രിബ്യൂട്ടിലോ പറയാൻ രണ്ട് ഓപ്പറേഷൻ വേണം യൂണിയൻ പഠിച്ചപ്പോൾ ഒരു ഓപ്പറേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അവിടെ പറയാതിരുന്നത് ഇപ്പം രണ്ട് ഓപ്പറേഷൻ പഠിക്കുമ്പോൾ രണ്ടാമത്തെ പറയുമ്പോഴാണ് പൊതുവേ എന്ത് പറയുക ഡിസ്ട്രിബ്യൂട്ടിലോ പറയുക അപ്പം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നില്ല ഒരു കാര്യം കൂടെ പറയാനുണ്ട് ശ്രദ്ധിക്കുക വളരെ സിമ്പിളാണ് ഈ രണ്ട് സെറ്റുകളുടെ ഇന്റർസെക്ഷൻ ആരാ എ ഈക്വൽ സെറ്റ് 2 4 6 8 1 3 5 7 ആരാ കോമൺ എലമെന്റ്സ് കോമൺ എലമെന്റ്സ് ഇല്ല ഉണ്ടോ രണ്ട് സെറ്റിലും കോമൺ എലമെന്റ്സ് ഇല്ല അപ്പൊ അതിന്റെ വെണ്ടേഗ്രം വരക്കുമ്പോൾ ജോയിൻ ചെയ്യിക്കാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് ജോയിൻ ചെയ്യാത്ത ഒരുമിപ്പിക്കാൻ പറ്റാത്ത രണ്ട് സെറ്റാ അതുകൊണ്ട് ഇതിനെ പറയുന്ന പേര് ഡിസ്ജോയിന്റ് സെറ്റ് എന്നാ പറയാം എന്താ പറയാ ഡിസ്ജോയിന്റ് സെറ്റ് ജോയിന്റ് അല്ലാത്ത സെറ്റ് ഡിസ്ജോയിന്റ് സെറ്റ് എന്താ ഡിസ്ജോയിന്റ് സെറ്റിന്റെ കണ്ടീഷൻ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ഫൈവ് ഫൈവ് ഇങ്ങനെ എഴുതാം കേട്ടോ എംപ്റ്റി സെറ്റിന് എങ്ങനെ എഴുതാം എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ഫൈവ് അപ്പൊ പുതിയൊരു ടേം പഠിച്ചു എന്താ ഡിസ്ജോയിന്റ് സെറ്റ് പറയൂ ഡിസ്ജോയിന്റ് സെറ്റ് എന്താണ് ഇത് നോട്ടിലേക്ക് എഴുതുമ്പോൾ ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി എഴുതിക്കോളൂ ഡിസ്ജോയിന്റ് സെറ്റ് ടു സെറ്റ്സ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി ഡിസ്ജോയിന്റ് ഇഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ഫൈവ് രണ്ട് സെറ്റുകളുടെ ഇന്റർസെക്ഷൻ ഫൈവ് ആണെങ്കിൽ അവയെ ഡിസ്ജോയിന്റ് സെറ്റുകൾ എന്ന് പറയുന്നു കൃത്യമായിട്ട് ഓർത്തു വെക്കണം ഇതൊക്കെ പ്രോബബിലിറ്റിയിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ എക്സാമ്പിൾ ഈ രണ്ട് സെറ്റുകൾ എന്താണ് ഡിസ്ജോയിന്റ് കാരണം കോമൺ എലമെന്റ്സ് ഇല്ല ഈ രണ്ട് സെറ്റുകൾ എന്താ ഡിസ്ജോയിന്റ് ആണോ അല്ലേ പറ എ ഇ ഐ ഒ യു സി ഡി ഇ എഫ് ഡിസ്ജോയിന്റ് ആണോ അല്ല നോട്ട് ഡിസ്ജോയിന്റ് ബിക്കോസ് എ ഇന്റർസെക്ഷൻ ബി സെറ്റ് ഇ ആണ് അത് ആരല്ല ഫൈ അല്ല ഇപ്പൊ ഡിസ്ജോയിന്റ് സെറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ ഇന്റർസെക്ഷൻ ഫൈ ആയിട്ടുള്ള സെറ്റുകൾക്ക് ഡിസ്ജോയിന്റ് സെറ്റുകൾ എന്ന് പറയുന്നു വെൻ ഡയഗ്രാം എങ്ങനെ വരും ഡിസ്ജോയിന്റ് സെറ്റിന്റെ നേരത്തെ വരച്ചിട്ടുണ്ട് അല്ലേ എയും ബിയും ഡിഫറൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ വരക്കുമ്പോഴാണ് ഡിസ്ജോയിന്റ് സെറ്റുകളാകുക ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് സെറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഓപ്പറേഷൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഒന്ന് യൂണിയൻ ഓഫ് ടു സെറ്റ്സ് മറ്റൊന്ന് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് വളരെ കൃത്യമായിട്ട് വളരെ മനോഹരമായിട്ട് വളരെ
കാര്യങ്ങൾ മനസ്സിലാക്കി ഇത് നന്നായിട്ട് പഠിച്ച് മാത്രം അടുത്ത ക്ലാസ്സിൽ വരണം. ഇനി രണ്ട് ഓപ്പറേഷൻ കൂടി ബാക്കിയുണ്ട്, അവ അടുത്ത ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യും. നോക്കൂ, യൂണിയൻ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇന്റർസെക്ഷൻ ഡിസ്കസ് ചെയ്യാൻ കുറഞ്ഞ സമയമല്ലേ എടുത്തിട്ടുള്ളൂ. ഇതേപോലെ ഇന്നത്തെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വന്നാൽ അടുത്ത ക്ലാസ്സിലെ ഡിസ്കഷൻ വളരെ പെട്ടെന്ന് കഴിയും. നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്താൽ മാത്രം പോരാ, നോട്ട്ബുക്ക് നോക്കി പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. ഇപ്പോൾ ഞാൻ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഇനി ആ തന്ന കൺസെപ്റ്റ് നിങ്ങളുടേതാക്കി മാറ്റണം. ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുമല്ലോ, പഠിപ്പിക്കുന്നത് അന്നന്നെ പഠിക്കുമല്ലോ. സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് നേണ്ണ. ഓക്കെ, ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലാസ്സുകളെല്ലാവരും കേൾക്കുക, ശ്രദ്ധിക്കുക, നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ആത്മാർത്ഥമായിട്ട് എല്ലാവരും പഠിക്കുക. നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.